രണ്ടു മൂന്ന് ദിവസമായി, ഭയങ്കര ക്ഷീണം. ഇനി എന്താണ് പ്രോഗ്രാം? വീട്ടിലേക്കാണോ അതോ വൈഫ് ഹൗസിലേക്കോ? വേറെ ഇങ്ങോട്ടും പോവല്ലേ കേട്ടോ. എന്നെ കളിയാക്കൊന്നും വേണ്ട, കല്യാണമേ വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്ന നിനക്ക് കല്യാണം കഴിച്ചവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ നീ നിന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തണം. കല്യാണം കഴിച്ചുകൊണ്ടുള്ള സുഖവും ദുഃഖവും ഒക്കെ എനിക്കറിയാം. ഞാൻ എൻ്റെ ഉറച്ച തീരുമാനത്തിന് എനിക്കിനി ഒരു വിവാഹമേ വേണ്ട. നോ, നെവർ. അത്രക്കിഷ്ടമായിരുന്നു ഒരാക്കി, അവളുടെ മാരേജ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാൻ കഴിയ? അല്പം പർച്ചേസ് ഉണ്ട്, വരുന്നോ ടൗണിലേക്ക്? ഇപ്പൊ വരുന്നില്ല, ഫുഡ് കഴിക്കാൻ നൈറ്റ് വരുന്നുണ്ട്. അപ്പൊ മണ്ടേ കാണാം. ഓക്കേ, ഓക്കേ, ബൈ. ഇഷ്ടമായിരുന്നോ? സ്കൂളിൽ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനസ്സിൽ പ്രണയം കടന്നു വന്നപ്പോൾ ആദ്യം നെഞ്ചിലേറ്റിയത് അവളെയായിരുന്നു. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹപ്രായമെത്തിയപ്പോൾ ഞാൻ ചെന്ന് അവളുടെ വീട്ടുകാരോട് ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു. ഒരനാഥന് ഞങ്ങളുടെ മകളെ തരാൻ സൗകര്യമില്ലെന്ന്. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ആരും ഇല്ലാതായത് എൻ്റെ കുറ്റമാണോ? ഒടുവിൽ ഒരു അമേരിക്കക്കാരൻ മലയാളിയെ കണ്ടപ്പോൾ അവളങ്ങ് പോയി. എന്റെ മനസ്സും മടുത്തു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താടോ പാലും കൊണ്ട് താൻ? ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാ, അപ്പോ ഇത് തരാൻ വേണ്ടി വന്നതാ. എന്തു പറ്റി? ഏട്ടന് ഭയങ്കര നടുവേദന, ഇതാ ഓട്ടോയിലുണ്ട്. മുതലാളി വിടണ്ടേ, വേറെ ഡ്രൈവറെ കിട്ടിയില്ല, ഞാനെന്താ ചെയ്യുക? അവസാനം ആശുപത്രിയിലും ആയി. തല്ലിപ്പൊളി റോഡല്ലേ തൃശ്ശൂരും പാലക്കാടും, ആ റൂട്ടിൽ ഓടിയാലേ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഡ്രൈവർ പണി നിർത്തിയാൽ മതി, എല്ലാം ശരിയായിക്കോളും. എന്നാ പോയിട്ട് വരാം. ഓക്കെ. നീ ഇവിടെ നിൽക്കുന്നോ എന്റെ കൂടെ? ഞാൻ നോക്കാം നിന്നെ. മിടുക്കി കുട്ടിയല്ലേ, നന്നായി പഠിക്കണം കേട്ടോ. മോൾക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ നീട്ടാ? ആ കണ്ണടച്ച് പിടിച്ചേ, കൈ ഇങ്ങ് നീട്ടിയേ. എന്താ ഇത്? മോൾ പോയി ഇട്ടിട്ടോ.
മോൾക്ക് ഏത് ഡ്രസ് ഇട്ടാലും നന്നായി ചെയ്തു. കഴിഞ്ഞില്ലേ, നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് മുഹൂർത്തം കഴിയും. ഇനിയിപ്പോ ടൗണിൽ പോയി ഗിഫ്റ്റ് മേടിക്കണം. പെണ്ണുങ്ങൾ പോലും ഇത്ര സമയം എടുക്കില്ലല്ലോ. പിന്നെ നീ എന്താ ചെയ്യുന്നത്? ഇന്ദു, നീ എന്തെടുക്കുക? വിളി കേട്ടൂടെ നിനക്ക്? ഇന്ദു ഇവിടെ ഇല്ലല്ലോ. അനിയേട്ടനെ, ഞാൻ പോകുന്നു. നേരിൽ കണ്ട് വിട പറയാൻ എനിക്ക് കഴിയില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ജീവിതത്തിൽ പകച്ചു നിന്ന എന്നെ അനിയേട്ടൻ ഇവിടം വരെ എത്തിച്ചതിൽ തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മരിക്കുവോളം അനിയേട്ടനെ മറക്കാൻ എനിക്ക് സാധിക്കില്ല. ഭക്ഷണവും വസ്ത്രങ്ങളും തന്ന അനിയേട്ടൻ ഞാൻ വളർന്ന് പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയായത്
തിരിച്ചറിഞ്ഞില്ല. ഇനി എനിക്ക് ഒരു ഭർത്താവിൻ്റെ സംരക്ഷണമാണ് വേണ്ടത്. എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന അനിയേട്ടൻ്റെ കൂടെ ഇനിയുള്ള കാലവും ജീവിക്കണമെന്നുള്ള മോഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അനിയേട്ടൻ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. എന്നോട് ഓർക്കണം. ആ നമസ്കാരം. ആരൊക്കെയാണ്? വാ കേറി വാ. വാ ഇരിക്കേ. മോൾക്ക് ഇത് ആരാന്ന് മനസ്സിലായോ? സാറിനെ അറിയാം. ഇത് രാജി. ഇത് രാജുവിന്റെ ബ്രദറാ ഭുവനേഷ്. ഞങ്ങള് ഫ്രണ്ട്സാ. ഇവരിപ്പോ വന്നതെന്തിനാന്ന് അറിയാവോ? മോളെ പെണ്ണ് കാണാൻ വേണ്ടിയാ. ഇന്ദുവിനെ കുറിച്ച് അനിരുദ്ധ് എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. ദൂരെ എങ്ങും ഇന്ദുവിനെ കല്യാണം കഴിച്ചയക്കാൻ അനിരുദ്ധിന് മനസ്സ് വന്നില്ല. ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ പോയി സുരക്ഷിതമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ജീവിതത്തിന്റെ പാതി വഴിയിൽ കണ്ടുമുട്ടിയ ഒരു കൊച്ചു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചയക്കാൻ അനിരുദ്ധൻ കാണിച്ച സന്മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അച്ഛൻ്റെ ഉത്തരവാദിത്വം ഞാനിവിടെ നിറവേറ്റുകയാണ്. മോളുടെ ഇനിയുള്ള ജീവിതം ഈ ഭുവനേഷിൻ്റെ കൂടെ ആവട്ടെ.